ചേട്ടാ, നമ്മള് നമ്മുടെ പാട്ട് അതിന്റെ ഒരു രണ്ടു വരി എനിക്ക് തോന്നുന്നു ഭയങ്കര ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ് അത്. അത്രയും അങ്ങോട്ട് ആളുകളിലേക്ക് വന്നില്ല ഈ പാട്ടിന്റെ പുറകെയുള്ള കഥ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുണ്ട്, അത് വലിയൊരു സംഭവമാണ്. വലിയ സംഭവം തന്നെയാണ്. പിന്നെ പാടാം ഫസ്റ്റ് ലിറിക്സ്, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പാടുവാ. ലിറിക്കൊന്നും ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. ഈ പാട്ടിനൊരു സ്റ്റീറോയിഡ് സോങ് എന്നാണ് കേട്ടോ ഞാൻ പറയണ. കാരണം അന്ന് ചേട്ടന് ഓർമ്മയുണ്ടല്ലോ അല്ലെ, അതായത് ഇത് സിനിമയില് ഈ പാട്ടല്ല അകലമെന്ന് അരികയല്ലേ, ആ പാട്ടിന് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 8 മന്ത്സ് പ്രെഗ്നന്റ്. പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അകലേ വിളിക്കലും അയ്യോ എന്തെല്ലൊക്കെയോ താഴെ കൂടെ പോണു, പേടിച്ച് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ അവര് എന്തോ ഇഞ്ചക്ഷൻ തന്നിട്ട് പാടിയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ പാട്ട് പാടിയത്. ഈ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് നേരെ ഞാൻ വീട്ടിൽ പോലും പോയിട്ടില്ല ചേട്ടാ, നേരെ അഡ്മിറ്റ് ആയിരുന്നു. പാപ്പു പ്രസവിച്ച പാട്ട്, പ്രസവിപ്പിച്ച പാട്ടാണ് അത്. അത് എന്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാം. അതെങ്ങനെ മറക്കാനാണ്? തീർച്ചയായിട്ടും. അല്ല, അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. രാത്രിയൊക്കെ വന്ന് അത് ഓരോ രണ്ട് ലൈൻ പാടിക്കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് കിടക്കണം, അയ്യോ ചേട്ടാ എനിക്കൊന്ന് ഇച്ചിരി കിടക്കണം, അങ്ങനെ പോയി അവിടെ തന്നെ കാല് വെക്കാൻ ഒരു സാധനം, പില്ലോ. ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ അത് ശരിക്കും. അല്ല എന്നുവെച്ചാല് ഓരോ, അതേതായാലും ചേട്ടന്റെ ലൈഫിൽ ചേട്ടൻ അങ്ങനെ ഒരു പാട്ടായിരിക്കും, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പച്ചമാങ്ങ പാടാൻ വേണ്ടി വന്ന സമയത്ത് ചിത്ര ചേച്ചി ഫുൾ വയറായിട്ടാണ് വന്നത്. അപ്പൊ ചേട്ടൻ സ്ഥിരമാണല്ലേ.